നമസ്കാരം. ഡാറ്റാ ഫോർ സ്പോർട്സിന്റെ ഷോർട്ട് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഔദ്യോഗിക സർവീസിൽ നിന്നും വിരമിച്ച് മുൻ ഫുട്ബോൾ താരം കേരള പോലീസ് ഫുട്ബോൾ ടീമിന്റെ സുവർണകാലത്ത് ടീമിന്റെ ഗോൾ വലകൾ കാത്ത പി ടി മെഹബൂബ് ഔദ്യോഗിക സർവീസിൽ നിന്നും കഴിഞ്ഞ ദിവസം വിരമിച്ചു. മലപ്പുറം കോഴിച്ചേന റാപ്പിഡ് റെസ്പോൺസ് റെസ്ക്യൂ ഫോഴ്സിൽ അസിസ്റ്റന്റ് കമാൻഡർ സ്ഥാനത്ത് നിന്നുമാണ് ഔദ്യോഗിക സർവീസിൽ നിന്നുമുള്ള മെഹബൂബിന്റെ പടിയിറക്കം. കോഴിക്കോട്ടെ ഫുട്ബോൾ ആരാധകരുടെ ഇടയിലെ താരമായിരുന്നു പി ടി മെഹബൂബ്. 1982-83 വർഷങ്ങളിൽ കേരളം ദേശീയ സബ് ജൂനിയർ ചാമ്പ്യന്മാരായപ്പോൾ ഗോൾ വലകൾ കാത്തത് ടി പി മെഹബൂബ് ആയിരുന്നു. 1984 ബാങ്കോക്കിൽ നടന്ന ഏഷ്യൻ ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ഗോളിയായതും മെഹബൂബ് ആയിരുന്നു. പിന്നീട് കേരള പോലീസ് ടീമിന്റെ ഭാഗമായി. അന്ന് കേരള പോലീസ് ടീമിലുണ്ടായിരുന്ന വി പി സത്യൻ, ഐ എം വിജയൻ, യു ഷറഫലി, കെ ടി ചാക്കോ എന്നിവർ മെഹബൂബിന്റെ സഹതാരങ്ങളായിരുന്നു. 1986 കൗമുദി കപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച മെഹബൂബ് 1990-91 വർഷങ്ങളിൽ കേരള ടീം ഫെഡറേഷൻ കപ്പ് നേടി ചരിത്രം കുറിച്ചപ്പോഴും അതിലെ അംഗമായിരുന്നു. 1992 19 വർഷത്തിന് ശേഷം കേരളം സന്തോഷ് ട്രോഫി നേടിയപ്പോഴും മെഹബൂബ് കേരള ടീമിന്റെ ഭാഗമായിരുന്നു. ജി വി രാജ അവാർഡും മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലും ടി പി മെഹബൂബിന് ലഭിച്ചിട്ടുണ്ട്. ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് 2nd സ്വർണ്ണ നേട്ടം. പൂജ റാണിക്ക് പിന്നാലെ ദുബായിൽ വെച്ച് നടക്കുന്ന ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി സ്വർണ്ണ മെഡൽ നേടിയിരിക്കുകയാണ് സഞ്ജീത് കുമാർ. ചാമ്പ്യൻഷിപ്പിലെ 91 കിലോഗ്രാം വിഭാഗത്തിലാണ് സഞ്ജീത് കുമാർ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത്. 2016 റിയോ ഒളിമ്പിക്സിലെ വെള്ളി മെഡൽ ജേതാവ് ഖസാക്കിസ്ഥാന്റെ വാസലി ലെവിറ്റ് ആയിരുന്നു ഫൈനലിലെ സഞ്ജീതിന്റെ എതിരാളി. എന്നാൽ മറ്റ് 2 വിഭാഗങ്ങളിലെ ഫൈനൽ മത്സരങ്ങളിൽ ഇന്ത്യയുടെ ശിവാ ഥാപ്പയും അമിത് പങ്കലും പരാജയപ്പെട്ടു. 52 കിലോഗ്രാം വിഭാഗത്തിലെ ഫൈനലിൽ ഉസ്ബെക്കിസ്ഥാന്റെ ലോക ചാമ്പ്യൻ ഷാക്കോബിദിൻ സോയിറോവ് ആയിരുന്നു അമിതിന്റെ എതിരാളി. സ്പ്ലിറ്റ് ഡിസിഷനിലൂടെ ഉസ്ബെക്കിസ്ഥാൻ താരത്തെ വിജയയായി പ്രഖ്യാപിച്ച മത്സരഫലത്തിനെതിരെ ഇന്ത്യൻ ക്യാമ്പിൽ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. അത് ഔദ്യോഗികമായി ഇന്ത്യ അറിയിക്കുകയും ചെയ്തു. ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ഇതുവരെയുള്ള മികച്ച പ്രകടനമായിരുന്നു കഴിഞ്ഞ ദിവസം കണ്ടത്. 2 സ്വർണ മെഡലുകൾ ഉൾപ്പെടെ 18 മെഡലുകളാണ് ഇന്ത്യ ഇടിക്കൂട്ടിൽ നിന്നും നേടിയത്. ഇന്ത്യൻ റെയിൽവേക്ക് കീഴിലുള്ള സ്പോർട്സ് കോംപ്ലക്സുകൾ വാണിജ്യ ആവശ്യത്തിനായി തുറന്നുകൊടുക്കുന്നു. ഇന്ത്യൻ റെയിൽവേക്ക് കീഴിലുള്ള വലിയ സ്റ്റേഡിയങ്ങളും സ്പോർട്സ് കോംപ്ലക്സുകളും അടക്കമുള്ള കായിക സൗകര്യങ്ങൾ ഇന്ത്യൻ റെയിൽവേ വാണിജ്യ ആവശ്യങ്ങൾക്കായി തുറന്നുകൊടുക്കാൻ പോകുന്നതായി റിപ്പോർട്ടുകൾ. രാജ്യത്തുടനീളം റെയിൽവേക്ക് കീഴിലുള്ള 15 സ്പോർട്സ് ഫെസിലിറ്റികളാണ് വാണിജ്യ ആവശ്യങ്ങൾക്കായി പുറത്തുള്ളവർക്ക് തുറന്നുകൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. സ്പോർട്സ് കോംപ്ലക്സുകളും മറ്റും തുറന്നുകൊടുക്കുന്നതിൽ നിന്ന് ലഭിക്കുന്ന സാമ്പത്തിക നേട്ടമാണ് റെയിൽവേ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി നിലവിലുള്ള ധനസമ്പാദന വ്യവസ്ഥയനുസരിച്ച് ഇന്ത്യൻ റെയിൽവേ മന്ത്രാലയം റെയിൽ ലാൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയോട് വാണിജ്യപരമായ വികസനത്തിന് വേണ്ടിയുള്ള പ്രായോഗിക വശങ്ങളെക്കുറിച്ച് അറിയിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. RLDAയുടെ ലിസ്റ്റ് പ്രകാരമുള്ള റെയിൽവേയുടെ നിർമ്മാണ യൂണിറ്റുകൾക്ക് ടൗൺഷിപ്പും സ്പോർട്സ് കോംപ്ലക്സുകളുമുണ്ട്. അവയും ഓരോ സോണൽ റെയിൽവേയുടെ കീഴിലുള്ള സ്റ്റേഡിയങ്ങളെയും മറ്റും ഉൾപ്പെടുത്തി കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് സ്വകാര്യ ഉപയോഗത്തിനായി തുറന്നുകൊടുക്കാനാണ് റെയിൽവേ തീരുമാനിച്ചിരിക്കുന്നത്. ചെസ് കളിക്കാരുടെ കരിയർ സ്പാൻ കുറഞ്ഞു വരികയാണെന്ന് വിശ്വനാഥൻ ആനന്ദ്. മുൻകാലത്തെക്കാളും ചെസ് കളിക്കാരുടെ കരിയറിന്റെ സമയത്തിൽ കുറവുണ്ടായിരിക്കുകയാണെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യയുടെ ചെസ് മാന്ത്രികനും 5 തവണ ലോക ചാമ്പ്യനുമായ വിശ്വനാഥൻ ആനന്ദ്. അതിതീവ്രമായ മത്സരബുദ്ധിയിൽ നിന്ന് ഉയർന്നു വരുന്ന വലിയ തോതിലുള്ള കഠിനാധ്വാനത്തിന്റെ ഫലമാണ് കരിയർ സ്പാൻ കുറയാൻ കാരണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മുൻകാലങ്ങളിലേക്കാളും ശാരീരികമായ ആകുലതകൾ ഇക്കാലത്ത് കളിക്കാർക്ക് നേരിടേണ്ടി വരുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ ശാരീരികമായ ആരോഗ്യത്തിനു ശ്രദ്ധ കൊടുക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇന്നത്തെ കാലത്തെ ചെസ് കളിക്കാരുടെ കഠിനാധ്വാനത്തെക്കുറിച്ച് സംസാരിക്കവെയായിരുന്നു അദ്ദേഹം ഇത്തരം ഒരഭിപ്രായം പങ്കുവച്ചത്. തിരിച്ചുവരവിൽ വിജയവുമായി റോജർ ഫെഡറർ. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിലേക്കുള്ള തിരിച്ചുവരവ് വിജയത്തോടെ തന്നെ തുടങ്ങി റോജർ ഫെഡറർ. ഉസ്ബെക്കിസ്ഥാന്റെ ഡെനീസ് ഇസ്റ്റോമിനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഫെഡറർ തന്റെ തിരിച്ചുവരവ് ഗംഭീരമാക്കിയത്. ഇസ്റ്റോമുമായി 8 തവണ മുൻപ് ഏറ്റുമുട്ടിയപ്പോഴും ജയം ഫെഡററർക്കൊപ്പമായിരുന്നു. 2009 ഫ്രഞ്ച് ഓപ്പൺ ചാമ്പ്യനായ റോജർ ഫെഡറർ 2015 ശേഷം 2 തവണ മാത്രമേ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. 2020 ടൂർണമെന്റ് ഒഴിവാക്കിയ റോജർ ഫെഡറർ ഈ വർഷം കളിക്കുന്ന 4th മത്സരം മാത്രമാണിത്. ഓസ്ട്രേലിയൻ ഓപ്പൺ സെമിഫൈനലിൽ നൊവാക് ജോക്കോവിച്ചിനോട് പരാജയപ്പെട്ടതിനു ശേഷം ഫെഡറർ കളിക്കുന്ന ആദ്യ ഗ്രാൻഡ്സ്ലാം മത്സരം എന്ന പ്രത്യേകത കൂടി ഈ ടൂർണമെന്റിനുണ്ട്. 2022 ഫിഫ ലോകകപ്പിനായുള്ള ഏഷ്യൻ യോഗ്യതാ മത്സരങ്ങളുടെ വേദി മാറ്റി. COVID-19 കാരണം നിലനിൽക്കുന്ന യാത്രാവിലക്കുകൾ ഉള്ളതുകൊണ്ട് ഈ ആഴ്ച ചൈനയിലെ സുഷോ നഗരത്തിൽ വെച്ച് നടത്താൻ നിശ്ചയിച്ചിരുന്ന ഫിഫ ലോകകപ്പിന്റെ ഏഷ്യൻ യോഗ്യതാ മത്സരങ്ങൾ ദുബായിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചു. ഏഷ്യൻ ഫുട്ബോൾ അസോസിയേഷനാണ് മാറ്റത്തിന്റെ കാര്യം പ്രസ്താവനയിലൂടെ അറിയിച്ചത്. മാലിദ്വീപിലും സിറിയയിലും കോവിഡ് വ്യാപനം രൂക്ഷമായതോടെ അവിടുന്ന് വരുന്ന കളിക്കാർക്ക് കർശനമായ സമ്പർക്ക വിലക്കുകൾ ഏർപ്പെടുത്തേണ്ടി വരുമെന്നും അത് മത്സരത്തിന്റെ സമയക്രമത്തിൽ മാറ്റം വരുത്തുമെന്നും ചൈനീസ് ഫുട്ബോൾ അസോസിയേഷൻ അറിയിച്ചു.
ഗ്രൂപ്പ് എ യോഗ്യതാ മത്സരങ്ങളാണ് മറ്റൊരു വേദിയിലേക്ക് ഇപ്പോൾ മാറ്റി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. ഏഷ്യൻ യോഗ്യതയുടെ രണ്ടാം റൗണ്ട് മത്സരങ്ങളെ വളരെ വലിയ തോതിലാണ് കോവിഡ് രോഗവ്യാപനം തടസ്സപ്പെടുത്തിയിരിക്കുന്നത്. മത്സരത്തിൽ പങ്കെടുക്കുന്ന ചില ടീമുകൾ കഴിഞ്ഞ 18 മാസത്തിനിടയ്ക്ക് കളിക്കുന്ന ആദ്യ അന്താരാഷ്ട്ര മത്സരം കൂടിയാണിത്.